ആറങ്ങോട്ടുകര സ്വദേശി മുണ്ടയൂർ മനയിൽ സത്യനാരായണൻ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ മേഖലയിലെയും മറ്റ് സാമൂഹ്യ മേഖലയിലെയും പ്രവർത്തനങ്ങൾ മാനിച്ചാണ് ഇദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനാക്കിയത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മശ്രീ പുരസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. വിദ്യാഭ്യാസ മേഖലയിലെയും മറ്റ് സാമൂഹ്യ മേഖലാ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് സത്യനാരായണനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ആറങ്ങോട്ടുകര സ്വദേശിയാണെങ്കിലും 40 വർഷത്തിൽ കൂടുതലായി ഇദ്ദേഹം അരുണാചലിൽ സ്ഥിര താമസക്കാരനാണ്. ഒഴിവ് സമയങ്ങളിൽ ആറങ്ങോട്ടുകര സന്ദർശിക്കാറുണ്ട്. അരുണാചലിലെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി വിദ്യ അഭ്യസിപ്പിക്കുന്ന പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല. അതുകൂടാതെ അരുണാചലിലെ ഗ്രാമങ്ങളിൽ ലൈബ്രറികൾ സ്ഥാപിക്കുകയും ഇതിലൂടെ വിദ്യാർത്ഥികളിൽ പൊതു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. ദേശമംഗലം സ്കൂളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം BSc കെമിസ്ട്രിയിൽ ബിരുദവും MA ലിംഗ്വിസ്റ്റിക് ബിരുദവും ജേർണലിസവും എടുത്തതിനു ശേഷം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുകയായിരുന്നു. തുടർന്ന് അധ്യാപനത്തോടുള്ള താല്പര്യം മൂലം ഇൻകം ടാക്സ് ജോലി ഉപേക്ഷിച്ച് അരുണാചലിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവർത്തനം ആരംഭിച്ചു. വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഇദ്ദേഹം അരുണാചലിൽ ഒറ്റയ്ക്കാണ്. അമ്മ, സഹോദരങ്ങൾ എന്നിവർ നാട്ടിൽ വീട്ടിൽ തന്നെയാണ്. പുരസ്കാരത്തിന് അർഹനായതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നും സത്യനാരായണൻ പറഞ്ഞു.